സമയം കളയരുത്. ഒന്നോ രണ്ടോ പത്തോ ചോദിച്ചോളി, പക്ഷെ പൊട്ടത്തരം ചോദിക്കരുത്. അതായത് രണ്ട് തോട്ടക്കാർ രണ്ടാളുകളുടെ ഉപമ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് തോട്ടം നൽകിയതും അതുപോലെ തന്നെ പിന്നെ അവർക്ക് മുന്തിരിത്തോട്ടങ്ങൾ നൽകിയത്, ഇടയിലൂടെ നദി ഒഴുക്കിയതൊക്കെ. എന്നിട്ട് അവസാനം അയാൾ പറയുന്നുണ്ട്, ഞാൻ ഷിർക്ക് ചെയ്തിരുന്നില്ലെങ്കിൽ നന്നായേനെ. അതെങ്ങനെയാണ് ഷിർക്കാകുമെന്ന് വിശദീകരിച്ച നന്നായിരുന്നു. അറിയാത്തതുകൊണ്ടാണ് ആ വിഷയം ചോദിച്ചത്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇതൊരു നീണ്ട വീഡിയോ ആണ്. ഇവരുടെ മുഖാമുഖ തട്ടിപ്പുകളും തരികിടകളും അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നീണ്ട ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇവിടെ ഒരു യുവാവ് വന്നുകൊണ്ട് ഒരു മുഖാമുഖ വേദിയിൽ വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് സൂറത്ത് കഹ്ഫിൽ പരാമർശിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ ഭാഗമാണ്. അവർക്ക് അള്ളാഹു നൽകിയ ന്യാമത്തും പിന്നീട് അത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രത്തിന്റെ കഥയുടെ ഭാഗമാണ്. അത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലെന്താണ് തട്ടിപ്പ് എന്നുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഇതിനുള്ള മറുപടി പറയട്ടെ. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതാണ് ചോദ്യം എന്ന് ചോദിക്കും. ആ മറുപടി പറയേണ്ട ആള് വീണ്ടും വന്നുകൊണ്ട് ഏതാണ് ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നതാണ് പറഞ്ഞത്. ഏതായാലും സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫില് ഈ വിഷയം, സൂറത്ത് കഹ്ഫിന്റെ പരിഭാഷ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ആളുകൾക്കൊക്കെ ഇതെന്താണ് വിഷയമെന്നറിയാം. അതറിഞ്ഞിട്ടും വീണ്ടും ഏതാണ് ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്ന പറഞ്ഞത് ഈ സഹോദരൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. രണ്ടാളുകളുടെ ഉപമ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് തോട്ടം നൽകിയതും അതിന്റെ ഇടയിലൂടെ നദി ഒഴുക്കിയതും അവര് അള്ളാഹുവിനെ കൂടാതെ ചില കാര്യങ്ങളിൽ ഇതാക്കിയതൊക്കെ പറയുന്നുണ്ട്. അതുമായി വേറെ കുറെ വരുമാനങ്ങൾ ഉള്ളതിനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് അവസാനം ആ തോട്ടം നശിക്കുകയും അയാൾ പറയുന്നുണ്ട്, ഞാൻ ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിരുന്നേനെ. അതെങ്ങനെയാണ് ഷിർക്കാവുന്നത് എന്നാണ് ചോദ്യം. ഏത് അത് ഏതെന്ന് പറയും? നിങ്ങൾ പറഞ്ഞോളൂ, കഥങ്ങൾക്ക് അറിയാലോ. ഏത് കഥയാണ്? ഖുർആനിലും കുറെ കഥ ഉണ്ട്. നിങ്ങൾ ഏത് കഥയാണ് പറഞ്ഞത്? രണ്ട് തോട്ടക്കാരെ രണ്ടാളുകളുടെ ഉപമ ശ്രദ്ധിക്കും. പ്രിയമുള്ളവരെ, ഏത് കഥയാണെന്ന് ചോദിച്ചത് സൂറത്ത് കഹ്ഫിലെ ഇന്ന വിഷയമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, ഖുർആനിൽ കുറെ കഥ പറയുന്നുണ്ട്, ഏത് കഥയാണെന്ന് പറയൂ എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒന്നാമത്തെ തരികിട. ഇനി തരികിടകളുടെ മലയാള പാച്ചിലാണ് കാണാൻ നമുക്ക് ഒരുപാട് ഉപമുണ്ട്. നിങ്ങളെ നിങ്ങളായത് മനസ്സിലാക്കിയ സംഗതി ഉണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ ആയത്താണ് പറഞ്ഞത്. രണ്ടാളുകളുടെ ഉപമ എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നത് ആകെ ആ കഥ മാത്രമേ ഉള്ളൂ. ഏത് കഥ? ഏത് കഥ എന്ന് പറയുന്നത്? ഞാൻ അതേപോലെ വിശദീകരിക്കാം. രണ്ടാളുകളുടെ ഉപമ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് രണ്ട് മുന്തിരിത്തോപ്പുകൾ നൽകി, അതിനു ചുറ്റും ഈത്തപ്പന കൊണ്ട് വലയം ചെയ്തു. അതിന് ഇത് പറഞ്ഞാ മനസ്സിലാവും. മൂപ്പർക്ക് ഖുർആൻ ഓതുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഇവര് ഓതണം എന്നും പറഞ്ഞു. അവിടെ പറഞ്ഞ വിഷയം എന്താണ്, ചരിത്രം എന്താണ്, കഥ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ട് വീണ്ടും ചോദിച്ചതാണ്. ഇനി മനസ്സിലാവാൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാത്തോലെ ഇതുപോലെയുള്ള മാമാങ്കങ്ങൾക്ക്, ഈ മുഖാമുഖ മാമാങ്കങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ മൈക്ക് വാങ്ങിയിട്ട് പറയാണ് ഇന്ന വിഷയമാണെന്നുള്ളത്. മനസ്സിലായി. മനസ്സിലായപ്പോ ഇനി അതിന്റെ ബാക്കി പറഞ്ഞാൽ പെടും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓതിക്കോളി എന്ന് പറയണം. ഇനി ഇയാളെ വീണ്ടും വട്ട് കളിപ്പിക്കുന്നുണ്ട്, കേൾക്കാം നമുക്ക്. വലരിബിലഹും മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമ ജന്നതൈനി മിൻ അഗ്നാബിൻ വഹഫഫ്നാഹുമ ബിനഖലിൻ വജഅൽനാ ബൈനഹുമ സർഅ. ബാക്കി ഓതണോ? പറയ്. എന്നിട്ട് എന്താ അങ്ങനെ ഉണ്ട്? ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അല്ല എന്ത്, നിങ്ങളെന്താ ചോദ്യം മനസ്സിലാവണ്ട? നിങ്ങളെ പറയും, എന്തായാലും വിഷയം എന്താ? നമ്മളെ വിഷയം ഇതിൽ അവസാനം അയാൾ പറയുന്നുണ്ട്, ഞാൻ ഷിർക്ക് ചെയ്യ. എവിടെ അവസാനം പറയും? അവസാനത്തെ 38-ാമത്തെ ആയത്താണ് പറയുന്നത്, ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബി റബ്ബി അഹദ. ലാകിന്ന
ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ. ഞാൻ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു. അത് ഒരാളോടും ഞാൻ ശിർക്ക് വെക്കൂല, പറ്റൂലല്ലോ, ശിർക്ക് വെക്കാൻ പറ്റൂല. അവിടെ എന്താണ് അദ്ദേഹം ശിർക്ക് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ശിർക്ക് വെക്കൂല എന്ന് പറഞ്ഞേ ഞാൻ വജ്ജഹത്തു വജീഹയിലുള്ളതി നമ്മൾ ചൊല്ലു, എന്നിട്ട് വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് വെക്കൂല എന്ന് പറയലുണ്ട്. ഇനിയിപ്പോ ഇവിടെ എന്താ ശിർക്ക് വെക്കാത്ത ചോദിച്ചാല്, നിങ്ങളിപ്പോ ഒരു ആയത്തുണ്ട്, നിങ്ങളെ ചോദ്യം എന്താ? ഞങ്ങൾക്ക് മുഹിദീ ഷെയ്ഖ് ഒന്നല്ല, നിങ്ങളെ മനസ്സിലെ ചോദ്യം എന്താ നമുക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയും. നിങ്ങളെ ഉദ്ദേശം എന്താണ് നമുക്കറിയില്ല. തോട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കഥകളും പറഞ്ഞിട്ട് ആ തോട്ടം നശിച്ചു പോവാണ്. നശിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ രക്ഷിതാവിനോട് പങ്ക് ചേർത്തില്ലെങ്കിൽ നന്നായാണ്. അപ്പൊ ആ പങ്ക് ചേർക്കുക എന്ന് ആ നശിച്ചു പോയതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ശിർക്ക് ചെയ്തിൽ പ്രയാസപ്പെട്ടു. ഏത് സമയത്തൊരു മുസ്ലിം പ്രഖ്യാപിക്കുന്ന സംഗതിയല്ലേ ഒമാനമിൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് വെക്കൂല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅഹിദാണ്, അതൊരാൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുഴപ്പമെന്താണ്? അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതവിടെ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം അതൊരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടാണ് എല്ലാ സമയത്തും. ഇത് അദ്ദേഹം അള്ളാഹുവിനെ നിഷേധിക്കുന്ന രീതിയിൽ സംസാരിച്ച മുസ്ലിമാണ് എന്ന് എങ്ങനെ നിങ്ങൾ പറയാം? ആ അപ്പൊ അതാണ് നിഷേധിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ പറയൂ, നിങ്ങൾ വിശദീകരിക്കുന്നത് എന്തുകൊണ്ട് ശിർക്ക് വെച്ചു? ഇവിടെ ശിർക്ക് എന്ന് പറഞ്ഞു, അതൊന്നും വിശദീകരിക്കുന്നു. ഏത് ശിർക്ക് എന്ന് പറഞ്ഞു? ഏത് ശിർക്ക് എന്ന് പറഞ്ഞു? അള്ളാഹുവിൽ ഞാൻ ശിർക്ക് വെക്കണില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, അത് ശിർക്ക് വെക്കാൻ പറ്റൂല. പ്രിയമുള്ളവരെ, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. അവിടെ ആ സഹോദരൻ ചോദിക്കുന്നത് അവിടെ പറയുന്ന ശിർക്ക് ഏതാണ്, ആ മനുഷ്യനിൽ സംഭവിച്ച ശിർക്ക് ഏതാണ് എന്നുള്ളതാണ്. അപ്പോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ട് ഇതിങ്ങനെ പറയുന്നുണ്ട്, വീഡിയോ ദീർഘിച്ചു പോകുന്നു പറഞ്ഞു. ഇതില് അവസാനത്തില് ആ ശിർക്ക് ഏതാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന ശിർക്ക് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും പറയേണ്ടതല്ലേ അത് എന്നാ പറഞ്ഞത്. എന്നാൽ അവസാനത്തിൽ പറയുന്നു അത് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശിർക്ക് സംഭവിച്ചത് ആരിലാണ് സംഭവിച്ച് എന്നുള്ളതും പറയുന്നുണ്ട്. അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ അബദ്ധം കിടക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. പറഞ്ഞോളൂ, എന്തുകൊണ്ടാ ശിർക്ക് പറഞ്ഞത് എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചു എന്നാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്. ശിർക്ക് വെച്ചിട്ടില്ല, ഞാൻ ശിർക്ക് വെക്കൂല എന്ന് അയാൾ പറഞ്ഞു. ഒരു ഒരു കാര്യത്തില് ആ തോട്ടവുമായി ബന്ധപ്പെട്ടതും അതിൽ അദ്ദേഹം അഹങ്കരിച്ച് നടന്നതും അള്ളാഹുവിന് നിഷേധിക്കുന്ന രീതിയിൽ നടന്നതും ആയ സംഭവത്തിന്റെ അവസാനമാണ്. അത് നശിച്ചു പോവാണ്, അള്ളാഹുവിന് ശിക്ഷ വരികയാണ്. ആ സമയത്താണ് പറയുന്നത്. അപ്പോ അപ്പോ നല്ല ബോധ്യപ്പെട്ടു, അള്ളാഹു അല്ലാതെ ഇലാഹില്ലാൻ, അതുകൊണ്ട് ഞാൻ ശിർക്ക് വെക്കുന്ന ആളല്ലാൻ, ഞാൻ അള്ളാഹുവിന് ശിർക്ക് വെക്കൂലാൻ. അതെ, അപ്പൊ അതെങ്ങനെയാണ് ശിർക്ക് ആയത്? ഏത് അദ്ദേഹം ശിർക്ക് വെക്കൂല ആ വിഷയത്തിൽ പറയാണ്. ശിർക്ക് വെച്ചു എന്നല്ല പറഞ്ഞത്, ശിർക്ക് വെക്കൂല എന്നാ പറയണത്. തോട്ടം നൽകി, ആ തോട്ടത്തിൽ അദ്ദേഹം അഹങ്കരിച്ചു, അദ്ദേഹത്തിന്റെ തോട്ടം നശിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ആയത്തോതി നടത്തുമ്പോക്കെയും ഞങ്ങള് പറഞ്ഞ ചോദ്യമല്ല, ഞങ്ങൾ പറഞ്ഞു നിങ്ങളാ ചോദ്യം ചോദിക്കണത്, നിങ്ങൾ ആയത്തോതി നടത്ത നോക്കി, എന്താ പ്രശ്നം നമുക്ക് അറിയില്ലല്ലോ. എന്താ പ്രശ്നം എന്ന് ഞാൻ പറയാം. ആയത്തോതിയിട്ട് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അതും എന്തുമേലും പിടിച്ച് തൂങ്ങാൻ വേണ്ടിയിട്ട് ഈ ഈ സഹോദരൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതില് ഇതിന് തൊട്ട ആയത്തിൽ തന്നെ ആ ശിർക്ക് എന്താണെന്നുള്ളത് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഇവർ അതിലേക്ക് തൊടുന്നില്ല. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. സ്വന്തത്തോട് തന്നെ അന്യായം. അർത്ഥം പറയണോ? സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിക്കുന്നവനായും കൊണ്ട് അവൻ തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ, വല്ലാതെ വിശ്വാസമുണ്ട്, തീർച്ചയായും മടങ്ങി ചെല്ലുന്നത് ഇതിനേക്കാൾ ഉത്തമമായ സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. قال له صاحب وهو يحاوره اكفرت بالذي خلقك من تراب ثم من نطفه ثم سواك رجلا. അവന്റെ ചങ്ങാതി അവനുമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറഞ്ഞു മണ്ണിൽ നിന്നും അനന്തരം ബീജത്തിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെ ഒരു പുരുഷനായി സംവിധാനിക്കുകയും ചെയ്തവനിൽ നീ അവിശ്വസിച്ചിരിക്കുകയാണ്. ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബി റബ്ബി അഹദ. എന്നാൽ എന്റെ വിശ്വാസം ഇതാണ്, ആ മറ്റു ചങ്ങാതിന്റെ,
അവൻ അത് അള്ളാഹു ആകുന്നു എന്റെ രക്ഷിതാവ്, എന്റെ രക്ഷിതാവിന് യാതൊന്നിനെയും ഞാൻ ശിർക്ക് വെക്കുകയില്ല. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ. നീ നിന്റെ തോട്ടത്തിൽ കടന്ന സമയത്ത് ഇത് അള്ളാഹു ഉദ്ദേശിച്ചതത്രേ, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്നെക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുകയാണെങ്കിൽ. അദ്ദേഹത്തെ തിരുത്തുകയാണ്. ഫഅസാ റബ്ബി അയ്യൂത്തിയനി ഖൈറം മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ്സമായി ഫതുസ്ബിഹ സഈദൻ സലഫ. എന്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ തോട്ടത്തേക്കാൾ നല്ലത് നൽകി എന്ന് വരാം. നിന്റെ തോട്ടത്തിന്റെ നേരെ അവൻ ആകാശത്ത് നിന്ന് തിക്ഷ അയക്കുകയും അങ്ങനെ അത് ചതുപ്പ് നിലമായി തീരുകയും ചെയ്തു എന്ന് വരാം. ഔ യുസ്ബിഹ അല്ല, നിങ്ങൾ അൽക്കഹു മുഴുവൻ അർത്ഥം വെക്കുക. അല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അർത്ഥം വെക്കുന്നത്. അതാ അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങള് അൽക്കാഫ് മുഴുവൻ അർത്ഥം വെക്കുക എന്ന് ചോദിച്ച് നിർത്തിയത് അത് കഴിഞ്ഞ് പറയുന്ന ആയത്തിലാണ് ആ ഒരു വിഷയം ഉള്ളത്. അത് പറയാൻ അയച്ചില്ല. നിങ്ങൾ അൽക്കാഫ് മുഴുവൻ അർത്ഥം വെക്കുക, ഇനി റെക്കോർഡുണ്ട്, ഇവരെല്ലാം കേട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്ക് സഹോദരന്മാരെ. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ ആയത്തോതി? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വെച്ച്? അതായത് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു, അഹങ്കാരത്തോടുകൂടി നടന്നു, അതിനെ മറ്റേ ആള് വിമർശിക്കുന്നുണ്ട്, നിനക്ക് അള്ളാവിനോട് പറഞ്ഞുകൂടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തോട്ടം നശിക്കണം. നശിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഇതില് ഞാനിത് ശിർക്ക് വെച്ചില്ലെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഇതിൽ എന്താണ് ശിർക്ക് വരുന്നത് എന്നാണ് ഞാൻ ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ്. ഇതിൽ വരുന്ന ശിർക്ക് എന്താണ് അന്ന് പറഞ്ഞുകൊടുത്താ മതി. എന്റെ തൊട്ടുള്ള ആയത്തിലാണ് ആ ഒരു കാര്യം വരുന്നത്. പക്ഷെ അതിലേക്ക് പോകുവാൻ ആ മുസ്ലിം സമ്മതിച്ചിട്ടില്ല. എന്തായാലും ബാക്കി ഇതിന് അലവി സക്കാഫി വന്നിട്ടത് മറിച്ചിടുന്നുണ്ട്. പക്ഷെ മറിച്ചിട്ടത് ഓലമേത്ത് തന്നെയാണ് വീണത് എന്നുള്ളത് മറ്റൊരു കാര്യം കേൾക്കാം നമുക്ക്. ബോധ്യപ്പെട്ടത് എന്താണ് ഉസ്താദ് പറ? വെറുതെ ഒരാൾ വെറുതെ പറയൂ ഒരു സമയത്ത്, അത് അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ ധാരണയാണ് അയാൾ വെച്ച് പുലർത്തുന്നത്. എന്തൊക്കെ സമയം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഉന്നതനായിരിക്കും എന്ന് പറയുന്ന ആള് അവസാനം തോട്ടം നശിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ശിർക്ക് വെച്ചില്ലായിരുന്നു നന്നായിരുന്നേനെന്നുള്ളത്. അവിടെ എന്താണ് ശിർക്ക് വരുന്നത്? അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്നല്ലേ പറയണത്. അയാൾക്ക് ബോധ്യപ്പെട്ടു, അവിടെ എന്താ പ്രശ്നം? എന്താണ് ഈ ബോധ്യപ്പെട്ടതിനൊരു കാരണം ഉണ്ടാവില്ലേ? അയാൾക്ക് ഒരാൾ ഇപ്പൊ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, അപ്പൊ അയാൾക്ക് അള്ളാഹു അല്ലാതെ അള്ളാഹുവിനൊരു പങ്കുകാരനില്ല എന്നാണ് ബോധ്യപ്പെട്ടു വിചാരിച്ച, അതുകൊണ്ട് എന്താ പ്രശ്നം? അത് അള്ളാഹു അല്ലാത്ത ആളുകൾ അയാൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നോണ്ടാണല്ലോ അല്ലല്ല. അയാൾക്ക് ബോധ്യപ്പെട്ടത് അയാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ശിർക്ക് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എവിടെ തഫ്സീർ പറയും? ഇതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങള് ഒരാള് മുസ്ലിം ആയി വന്നാൽ അതല്ല ഇതിന്റെ പറയും. നിങ്ങളാണ് ഇപ്പൊ ആയത്ത് കൊണ്ടുവന്നത്. ചോദ്യമാണ് ചോദിക്കുന്നത്. അതെ ഹബീബെ, ഈ ചോദ്യം നിങ്ങൾ ആയത്തുനിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവണ്ടേ? അതിൽ ഞാൻ അള്ളാഹു അല്ലാത്തൊരു ശിർക്ക് വെച്ചില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. നല്ല കാര്യം, ശിർക്ക് വെക്കരുത് തന്നെ നമ്മൾ പറയണത്. ശിർക്ക് വെക്കാൻ പാടില്ല, ശിർക്ക് വെക്കരുത്, ഇത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയോ തവസ്സുലോ അതുമായി വല്ല ബന്ധവും ഇതിനുണ്ടോ? അവിടെ എന്താ പറഞ്ഞത്? ഇത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയോ തവസ്സിലോ അതിൽ എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത്. ബന്ധമുണ്ട് എന്നുള്ളത് അവസാനം അത് പൊളിച്ചടിക്കുന്നുണ്ട്. അത് പോട്ടെ, ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ഈ സഹോദരൻ ചോദിക്കുന്നത് അവിടെ പറയുന്ന ശിർക്ക് എന്താണെന്നുള്ളതാണ്. അതിന് ഇവര് പറയുന്നത് എന്താണ്? ആ ഞങ്ങൾ ചെയ്യുന്ന ശിർക്കുമായിട്ട് ബന്ധമല്ലാന്ന്. ഏയ്, നിങ്ങൾ ചെയ്യുന്നതും അതും ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഇതിൽ വരുന്നുണ്ട്. അത് മറ്റൊരു കാര്യം കേൾക്കാം നമുക്ക്. ഞാനത് പറഞ്ഞു, എനിക്കിതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ സ്ഥിരാസമായിട്ട് ഇതിനൊരു ബന്ധമല്ല എന്ന് പറഞ്ഞത് അപ്പൊ ഒരു ഒരു എക്കച്ചക്കല്ലേ? ഉണ്ടേ, കേൾക്കാം. എങ്ങനെ അദ്ദേഹത്തിന് ആ തോട്ടം നശിച്ച സമയത്ത് അദ്ദേഹത്തിന് ഖേദം വരികയാണ് ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിരുന്നേ, അതെങ്ങനെ, എന്താണ് അതിൽ ശിർക്ക് എന്നാണ് ചോദ്യം. ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അങ്ങനെ അർത്ഥം ഉണ്ടായിന്. മൂപ്പര് അങ്ങനെ അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് കരുതിയിട്ടാണ് മൂപ്പര് ഷിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അലാവു ശരിക്കാൻ ഷിർക്ക് ചെയ്യൂലെന്നല്ലോ, ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നന്നായി അർത്ഥമല്ല. ഷിർക്ക് ചെയ്യൂലെന്നാ പറയണത്. മൂപ്പര് ഇത്രയും നേരം പറയണത് ഷിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നന്നായേനെ, അപ്പൊ എന്തോ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്, അതെന്താണ്? ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പറ്റുമോ?
ആ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് രണ്ടാളുകളുടെ ചരിത്രം ഞാൻ എന്താ മൂപ്പര് പറഞ്ഞു കൊണ്ടുവന്ന് നോക്കാതിരിക്കുകയാണ്. പിന്നെയും പഴയ മാതിരി തന്നെ അതായത് അതായത് എന്താന്ന് ചോദിച്ചാൽ രണ്ടാളുകൾ രണ്ടു കൂട്ടുകാരും അയാൾ ഖുർആൻ വദ്രിബ ലഹും മസല റജുലൈൻ ജഅൽനാ ലിഅഹദീമ ജന്നതൈനി മിൻ അനാബിൻ വഹഫ്നാഹുമ ബിനഖൽ എന്ന് പറഞ്ഞ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. രണ്ടാളുകൾ കൂട്ടുകാരാണ്, ഒരാളിലേക്ക് നല്ല തോട്ടങ്ങൾ ഉണ്ടായി, നല്ല വിഭവ സമൃദ്ധമായ സംഗതികളൊക്കെ ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അത് ഇയാൾ അത് കാണാൻ വേണ്ടി അയാൾ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ച് അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഐ ഇങ്ങനെ പോയത്തക്കാരനായി നടന്നോ, നിന്റെ തോട്ടമാണ്, ഈ തോട്ടം വല ആളുന്നു കാല മാളുന്നു അൻ തബീദ ഹാദിഹി അബദ, എൻ്റെ ഈ തോട്ടം ശാശ്വതമായി നിലനിൽക്കും, ഇതൊരിക്കലും നശിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ വമ്പ് പറയാണ് തോട്ടത്തിൻ്റെ ഉടമ. അയാൾ അള്ളാഹുവിൽ അവിശ്വസിച്ച ആളാണ്. അപ്പൊ കൂടെയുള്ള മുഅ്മിനായ ആള് ചോദിക്കുക, കാലലഹു സാഹിബുഹു വഹുവ യുഹാദിറുഹു, ഒപ്പുള്ള ആള് സംഭാഷണ മധ്യേ ചോദിക്കുകയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, അല്ല ചങ്ങാതിയെ നിന്നെ അള്ളാഹു മണ്ണിൽ നിന്നും പിന്നെ നുത്ഫത്തിൽ ബീജത്തുള്ളികളിൽ നിന്നും സൃഷ്ടിച്ച് ഒരു പുരുഷരായി ആരോഗ്യം നൽകി വളർത്തിയെടുത്ത റബ്ബിനെ നീ എങ്ങനെയാണ് നീ അവിശ്വസിക്കുക, നീ എങ്ങനെയാണ് ആ റബ്ബിൽ അവിശ്വസിച്ച് കാഫിറാവുക എന്നാണ് ഈ നല്ല മനുഷ്യൻ മൂമിനായ മനുഷ്യൻ മറ്റേ ആളോട് ചോദിക്കുന്നത്. ആ അറബി സഖാഫി വന്നപ്പോ കാര്യം ഏകദേശം തീരുമാനമായി. ഇവിടെ എന്താക്കി? അത് കാഫിറാക്കി, നിഷേധിയാക്കി, ദൈവവിശ്വാസം ഇല്ലാത്തവനാക്കി, അതായത് അള്ളാഹുല് വിശ്വാസം ഇല്ലാത്തവനൊക്കെ ആക്കി. എന്തായാലും ഇപ്പൊ പറഞ്ഞ കഥ അത് കഴിഞ്ഞിട്ടുള്ള ആയത്താണ് വിഷയം എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ വട്ടംകളി. നമുക്ക് കാണാം, മനസ്സിലായോ? എന്നിട്ട് മൂമിനായ മനുഷ്യൻ പറയുന്ന എന്റെ കാര്യം ആർക്കറിയോ? ലാക്കിന്നഹു അല്ലാഹു റബ്ബി, ഈ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോറ്റുന്നവനായ അല്ലാഹു അവൻ റബ്ബി, എന്റെ റബ്ബാണ്, എന്റെ വിശ്വാസം അല്ലാഹു എന്റെ റബ്ബാണ്. വലാ ഉശിരിക്കു ബി റബ്ബി അഹദാ, എന്റെ റബ്ബില് ഒരാളെയും ഞാൻ പങ്കുകാരനാക്കൂല, ഞാൻ ശിർക്ക് വെക്കൂലാന്ന് മൂമിനായ മനുഷ്യൻ പറയാണ്. ഞാൻ ശിർക്ക് വെക്കൂലാ, ഇതാ ഇവിടുത്തെ സംഭവം. അപ്പൊ ഇയാള് ചോദിക്കാണ്, അല്ല ആ ശിർക്ക് ഏതാണ്? ഏ ശിർക്ക്? ശിർക്ക് വെച്ചാലല്ലേ അത് ഏതാന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. സാലിബയായ കളിയന്റെ പിന്നെ മൗലൂവിന്റെ വുജൂദ് ശർത്തല്ല എന്നല്ലേ കളിയന്റെ നിയമം, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ വല ഉശിരിക്കു ബിഹി അഹദാന്ന് പറഞ്ഞെന്താ? ഞാൻ അവനെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ഒരാളെയും ശിർക്ക് വെക്കൂല. ഏതുപോലെ നേരത്തെ മുഹയിദ്ദീൻ സഖാഫി അത് പറഞ്ഞു, നമ്മൾ വജ്ജഹത്തുൽ ഓതും ഒമാ അന മിനൽ മുശിരിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളല്ല. അപ്പൊ മൂപ്പര് ചോദിച്ചാ, അല്ല ശിർക്ക് ചെയ്യുന്ന ആളല്ല നിങ്ങൾ പറയുമ്പോ അവിടെ എന്തോ ഒരു ശിർക്ക് ഉണ്ടല്ലോ, ആ ശിർക്ക് ഏതാണ്? അവിടെ ശിർക്ക് ഇല്ലേ? അവിടെ ശിർക്കുണ്ട്. ആ ശിർക്ക് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അതെന്താ നിങ്ങൾക്ക് അവർക്ക് തൊടാൻ ഇത്ര പേടി എന്നുള്ളത് ഈ സാധു ചോദിക്കുന്നുണ്ട്. കേട്ടോക്കി, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളല്ല എന്നാൽ നമ്മൾ പജ്ജഹത്തൂല് പറയുന്നത് അതുപോലുള്ള ഒരു പ്രയോഗമാണ് അയാളും പറയുന്നത്. ലാക്കിന്നഹു വല്ലാഹു റബ്ബി, ഈ മുഅ്മിനായ മനുഷ്യൻ പറയാ, എന്റെ റബ്ബാണ് അല്ലാഹു, വലാ ഉശ്രിക്കു ബി റബ്ബി അഹദ, എന്റെ റബ്ബിന് ഞാൻ ശിർക്ക് വെക്കൂല, ശിർക്ക് ഇല്ല, വെച്ചിട്ടില്ല എന്നാ ഈ പറഞ്ഞത്. ഇനി എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഇല്ല എന്നാണ് ആ പറഞ്ഞത്. ഇനി എന്താ നിങ്ങൾ പറഞ്ഞത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ അവിടെ പിന്നീട് സമ്മതിക്കുന്നുണ്ട്, ശിർക്ക് വെച്ചു, വെച്ചിട്ടുണ്ട്, ആ ശിർക്ക് ഏതാണ് എന്ന് ഈ അലവി സഖാഫി തന്നെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ ഇവിടെ മനസ്സിലാക്കുക, ഇനി വരുന്ന സംസാരത്തില് അവിടെയാണ് നിർത്താൻ പറഞ്ഞതും നിർത്താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതുമായിട്ടുള്ള ഒരു തരികിട കോട്ടി മാറ്റലുണ്ട്, അതും ശ്രദ്ധിക്കുക. കേട്ടോളി, ഹുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ഇതൊക്കെ ആര് പറഞ്ഞു വെച്ചാ? അതെ, അതല്ല, ആ രണ്ട് വചനം കൂടി കഴിഞ്ഞിട്ട് മറ്റേ ആള് പറയുന്നുണ്ട് ശിർക്ക് എന്നുണ്ട്. വെള്ളിയാഴ്ച രാവാണ് സുഹൃത്തുക്കൾ ഞങ്ങൾ ഇന്ന് ഓതുന്ന ആൾക്കാരാണ്, അതിന് ഞങ്ങൾക്ക് നിങ്ങൾ ഓദിപ്പിക്കേണ്ടതില്ല. എന്നിട്ട് നിങ്ങൾ അതിന്റെ മറ്റേയാളാണ് ശിർക്ക് വെച്ചതെന്ന് പോലും നിങ്ങൾക്ക് അറിയണില്ല. എന്തോ ഒരു കഷ്ടമാണ് നിങ്ങൾ ഈ ഓതി ആയത്തിൽ. ഹബീബേ, ഇതുവരെയും ഓതി ആയത്തിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാ. ഇനി പുതിയ ആയത്ത് ഓതാണ്ട് നിങ്ങൾ ഓതിക്കോളേ, നമുക്ക് പ്രശ്നമില്ല. അതിന് ആയത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ ഈ വെച്ചത്. ഞാൻ അതിന് ശേഷം പറഞ്ഞു, അതാണ് ആദ്യം പറഞ്ഞു. അതിന്റെ ശേഷം
അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞതാ ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പോഴാണ് നിങ്ങൾ ചോദ്യം കണ്ടെത്തിയത്, അങ്ങനെ പറഞ്ഞോളി. ഇപ്പോഴാണ് നിങ്ങൾ ചോദ്യം കണ്ടെത്തിയത്, അതിന് ഞാൻ രണ്ടാമത് മറുപടി പറയും. അത് ചോദിച്ചോളി, മറുപടി പറഞ്ഞുതരാം. അതല്ല, അവിടെ വെച്ച് എന്നോട് നിർത്താൻ പറഞ്ഞതാ. അങ്ങനെ നിങ്ങൾ പറയാം, നിങ്ങൾ ആരോ നിർത്താൻ പറഞ്ഞില്ല. നിങ്ങളെ നിങ്ങളെ ചോദ്യം എന്താന്ന് തിരിയാ. നിങ്ങൾ ഇങ്ങനെ സുഹൃത്തുക്കൾക്ക് അലിഫിലാമി അവിടെ തുടങ്ങിയാൽ എങ്ങനെ അങ്ങനെ പറ്റുമോ? ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ മർമ്മമായ ഭാഗം പറഞ്ഞ് ചോദിക്കണം. നിങ്ങൾ ചോദ്യം തുടങ്ങാൻ എന്താ സുഹൃത്തുക്കൾക്ക് ഉണ്ട്, രണ്ടാൾക്കാരെ കഥ പറയുന്നുണ്ട്, അതിലുള്ള ശിർക്ക് എന്താ? എന്തപ്പോ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങളെ ചോദ്യത്തിന്റെ വെറുതെ സമയം വർദ്ധിപ്പിക്കുക, വാക്ക് വർദ്ധിപ്പിക്കുക, ഇതിനൊന്നും ഒരു ഖൈറും ഇല്ല. ഇതിലെ മർമ്മപ്രധാനമായ ഭാഗം ഏത്? അത് ചോദിക്കുക, അതിന് മറുപടി പറയാം. വിഷയം തീർന്നില്ലേ? ഷോർട്ടായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. ഇല്ല, ഇനി നിങ്ങൾക്ക് അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്, റെക്കോർഡുണ്ട്. ഒന്നും കട്ട് ചെയ്യൂല, ലൈവില് പോവല്ലേ. ഞാൻ കട്ട് ചെയ്യാം, പിന്നെ പറയണ്ടത് അത്. നിങ്ങൾ അതിന്റെ വിഷയത്തിൽ ചോദ്യത്തിന്റെ മർമ്മം ഒന്ന് പറയും. പ്രശ്നം വിചാരിച്ചു, ആ തോട്ടക്കാരൽ അഹങ്കരിച്ച് നടന്ന കഥ പറഞ്ഞു, സംഘബലമുള്ളതും പല വരുമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാള് പറഞ്ഞത് ആ തോട്ടം നശിച്ച സമയത്ത് അയാൾ പറഞ്ഞ കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് എന്നോട് അത് വിശദീകരിക്കാൻ പറഞ്ഞ മൗലവി. മൗലവി ചിലപ്പോൾ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം മുതൽ അത് ഓരോന്നും അർത്ഥം വായിക്കണം ചോദിച്ചു, അർത്ഥം വായിക്കാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ സമയം വന്നത്, അവിടെ എത്തുന്നതിന് മുമ്പ് നിർത്താൻ പറഞ്ഞു. പിന്നെ എങ്ങനെ ഇല്ല നിർത്താൻ പറഞ്ഞിട്ടില്ല? അതിനാണ്ട് നിർത്താൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലഫ്ലമ പിടിക്കല്ലേ, നിങ്ങൾ ഈ അൽകാഫ് മുഴുവൻ ഓതി തീർക്കല്ല ഈ മുഖാമുഖത്തിന്റെ കാര്യം എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം എന്തുകൊണ്ട്? ആ നിർത്താൻ പറഞ്ഞിന്റെ തൊട്ടുള്ള ആയത്തിലാണ് ഈ വിഷയം വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സഹോദരൻ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, രണ്ടാളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമുണ്ട്, അതിൽ ഒരാൾക്ക് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഈ ആയത്തിൽ അത് വരുന്നുണ്ട്, അവിടെ നിർത്താൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ലഫ്ലമ പിടിക്കണ്ടെന്നാ പറഞ്ഞത്. ആ ശരി, ഇനി എന്താ പറഞ്ഞു നോക്കുക. നിങ്ങൾ ആദ്യം അൽഗഫ് മുഴുവൻ ഓതി തീർക്കുക എന്നുള്ളതല്ല ഈ മുഖാമുഖത്തിലെ സംഗതി. നിങ്ങൾ ആ സംഭവം പറഞ്ഞത് എന്റെ ചോദ്യം, ഇത് ഞങ്ങൾ പലപുരി ചോദിച്ചതാ. ഇവിടെ ആ മനുഷ്യൻ എന്തായിട്ടില്ലല്ലോ, വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ, ഓശ് അയാൾ ശിർക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ പലപുരി ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ ഒറ്റ പറഞ്ഞാ മതി, അവിടെ അല്ല എന്റെ ചോദ്യം, എന്റെ സംശയം അവിടെ അല്ല, അവസാനത്താണ് എന്ന് പറഞ്ഞ വിഷയം തീർന്നില്ലേ? ഇത് പിന്നെ ആവുമ്പോ കടന്ന് കെട്ടിമറിയാണ്. നിങ്ങളെ ചോദ്യത്തിന്റെ വിഷയം വിളിച്ച ആ ആയത്തൊന്നും പറഞ്ഞുതരും. നിങ്ങളെ ഇതുവരെയും പറയാനയച്ചതാണ്, ഇനിയും പറയാനയക്കും. പക്ഷെ ഈ പറയാനയക്കും എന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കരുത്, ചോദ്യം പറയാവൂ. അതിനുണ്ട് അവസരം നൽകിക്കോളി. അപ്പൊ എന്താ പറഞ്ഞത്? അത് അടുത്ത ആയത്തിലാണെന്ന്. അടുത്ത ആയത്തിൽ വേറെ ആരെങ്കിലും ശിർക്ക് ചെയ്താണോ അലവിയെ ചോദിക്കണത്? അല്ലല്ലോ, ഈ പറയപ്പെട്ട ആള് ശിർക്ക് ചെയ്ത കാര്യം തന്നെയല്ലേ. അല്ലേ? ആ പറ ആദ്യം പറഞ്ഞ ചോദ്യം വീണ്ടും അതേപോലെ തന്നെ പറയണ്ട. ആദ്യം ആദ്യം പറഞ്ഞൊക്കെ നമുക്ക് മനപ്പാടുണ്ട്, അവസാനം ഇനി പറയാനുള്ള എന്താ വെച്ചാൽ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ വഉഹീത ബി സമരിഹി വഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹ വഹിയ ഖാവിയതൻ അലാ ഉറൂശിഹ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക ബി റബ്ബി അഹദ. അയ്യോ, നട്ട് ഇപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ല, നിങ്ങളെ സംശയം എന്താ എനിക്കറിയോ? ആയത്തിന് ചോദിച്ചു വെക്കാണ്, നിങ്ങളവിടെ പറഞ്ഞുകൂടി. അല്ല, അതിന് ഞങ്ങൾ വയലിന്റെ മജ്ലിസ് വേറെ ഉണ്ടാക്കേണ്ടത്. ഈ ആയത്തിൽ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെങ്കിൽ അതുകൊണ്ട് ചോദിച്ചോളൂ. ഞാൻ പറയണ്ടേ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാല് പലതും പറയാണ്ട്. ആ പലതും പറയാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ അലവി സക്കാഫി പറയുന്നത് ഈ സാധു അത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സാധു ആദ്യം മുതലേ പറയുന്നത് എന്താണ്? ഈ വിഷയമാണ്, ഈ രണ്ടാളുടെ ചരിത്രമില്ലേ, അതിലവസാനം ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ആ വ്യക്തി. അത് ഏത് ശിർക്കാണെന്നാ ചോദിക്കുന്നത്? ആ ശിർക്ക് ഏതാന്ന് പറഞ്ഞാൽ പൊളിഞ്ഞടുങ്ങും, ഇവരുടെ ഇസ്തിഗാസ ഇവരുടെ തവസലും പൊളിഞ്ഞടുങ്ങും. അത് കാരണം കൊണ്ടാണ് എന്റെ സഹോദരന്മാരെ ഇത്രയും വട്ടം ചുറ്റിയിട്ട് ഇവർ ഈ മൂക്ക് പിടിക്കുന്നത് തീർന്നിട്ടില്ല. കേൾക്കാം നമുക്ക്. നിങ്ങളെ സംശയം എന്താന്ന് ചോദിക്കും. ഉസ്താദ്, ഞാൻ പലവട്ടം ചോദിച്ചു, ചോദ്യം ചോദിച്ചിട്ടില്ല, ഞാൻ പലതും ചോദിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ഈ ആയത്തിൽ ചോദ്യം ചോദിച്ചിട്ടില്ല. ഈ തോട്ടക്കാരെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരതിൽ അഹങ്കരിച്ചതും അതുപോലെ അത് അവസാനം അദ്ദേഹത്തിന്റെ തോട്ടം നശിച്ചു പോയതായിട്ടും പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ശിർക്ക് ചെയ്തില്ലെങ്കിൽ നന്നായേ. ഇതെങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നത്? ആ തോട്ടം നശിച്ചതും അതും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയാൻ
കഴിഞ്ഞോ, ഇപ്പോഴേ ചോദ്യമായിട്ടുള്ളൂ, മറുപടി കേട്ടോളി. ഇപ്പോഴേ ചോദ്യമായിട്ടുള്ളൂ, മറുപടി കേട്ടോളി എന്ന് പറഞ്ഞേ, ഇതന്നെയല്ലേ ഈ സാധു ആദ്യം ചോദിച്ചത് തലവിയെ അല്ലേ? ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ചോദ്യമായിട്ടുള്ളൂ ഇനി മറുപടി കേട്ടോളി എന്ന് പറഞ്ഞേ? ഇവിടെ 20 മിനിറ്റോളം ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ആള് ഫസ്റ്റ് വന്ന് ചോദിച്ച ആ വിഷയം തന്നെയാണ് ഇപ്പൊ ചോദ്യമാണെന്നും പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അല്ലേ? കേൾക്കാം നമുക്ക്. വളരെ ലളിതം, ഒരു മിനിറ്റോട് പറഞ്ഞു തീർക്കാവുന്ന കാര്യം. ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ആ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ് 20 മിനിറ്റ് ഇവര് വട്ടി കളിപ്പിച്ചത്. ഈ വിഷയം തന്നെയല്ലേ ഈ സഹോദരൻ ആദ്യം ചോദിച്ചിട്ടുള്ളത്? രണ്ടാളുകളെ കുറിച്ച് പറയുന്ന ചരിത്രം, അവരുടെ ആ ഒരു കഥയുടെ കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞു, അതിനുശേഷം അവിടെ ശിർക്ക് സംഭവിച്ചു എന്നുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. ആ ശിർക്ക് എങ്ങനെ വന്ന് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ആദ്യം ചോദിച്ച്. പിന്നെ അങ്ങോട്ട് വട്ടം കളിച്ചു കൊടുന്നപ്പോ ഇയാളിത് ഇട്ടെറിഞ്ഞു പോകുന്നു കരുതി, പോയിട്ടില്ല. ഇനി പറഞ്ഞു കേൾക്കാം. ഇതിങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ പറയുന്നില്ല. മേലിൽ നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് വേറൊരു സംശയമുണ്ട്. നമ്മളെ സമയം കളയാൻ വേണ്ടി ആരോ പറഞ്ഞത് തേണോന്ന് അങ്ങനെ ഞാൻ സംശയിക്കുകയാണ്. ഇത്രയൊന്നും ചോദിക്കേണ്ടതില്ല. ഈ ആയത്തില് ഇവിടെ മാത്രം ഓതിയിട്ട് ഇതിന്റെ ഈ ശിർക്ക് എന്താന്ന് ചോദിച്ചാൽ വിഷയം തീർന്നില്ലേ? എത്ര എളുപ്പം തീരണ കാര്യമാണിത്. എന്നിട്ട് ഇത്രയും സമയം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഇവിടെ സമയം ആരും കളഞ്ഞിട്ടില്ല. ഇവിടെ ആ സഹോദരൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു ചരിത്രത്തിൽ അവസാനത്തിൽ ഇങ്ങനെ ഒരു ശിർക്ക് സംഭവം പറയുന്നുണ്ട്. ആ ശിർക്ക് ഏതാന്ന്, ആ ശിർക്ക് ഏതാന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. ആരെ സമയം കളഞ്ഞ്? അലവി സഖാഫി ആരെ സമയം കളഞ്ഞ്? ആ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അതിന്റെ മറുപടി പറയുന്നത് കേൾക്ക്, അതാണ് രസം. ഇത് ലളിതമായി തീർക്കാവുന്ന കാര്യമാണ്, നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിന് മുമ്പ് പറഞ്ഞ ഒക്കെ ഫുദൂലാത്താണ്. ഇവിടെ പറഞ്ഞത് മാത്രം ഞാൻ ചോദ്യം മാത്രം മറുപടി പറയുന്നു ചോദ്യത്തിന്. അപ്പൊ യഖൂലു, ഈ തോട്ടങ്ങളൊക്കെ നശിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, യാ ലൈതനീ ലം മുശ്രിക് ബിറബ്ബി അഹദാ, ഞാൻ എന്റെ അള്ളാഹുവിൽ എന്റെ റബ്ബിൽ ശിർക്ക് വെച്ചു പോയല്ലോ. ഈ ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ വ്യക്തി അവിടെ വെച്ചു പറഞ്ഞു. ആ പറഞ്ഞൂന്ന് അതന്നെയാണ് ഈ മനുഷ്യൻ ഇത്രയും നേരം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങള് മനസ്സിലായില്ല, ഓതണം, അർത്ഥം വെക്കണം, തഫ്സീർ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് 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 ഇയാൾ ഇതിട്ട് പോകുന്നു കരുതി, പോയില്ല. ഇപ്പൊ എന്തേ പറഞ്ഞത്? ഇപ്പൊ അലവി പറഞ്ഞെന്തേ? ഒന്നുകൂടി കേട്ടോക്കി. ലളിതമായി തീർക്കാവുന്ന കാര്യമാണ്, നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിന് മുമ്പ് പറഞ്ഞ ഒക്കെ ഫുദൂലാത്താണ്. ഇവിടെ പറഞ്ഞത് മാത്രം ഞാൻ ചോദ്യം മാത്രം മറുപടി പറയുന്നു ചോദ്യത്തിന്. അപ്പൊ യഖൂലു, ഈ തോട്ടങ്ങളൊക്കെ നശിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, യാ ലൈതനീ ലം മുശ്രിക് ബിറബ്ബീ അഹദാ, ഞാൻ എന്റെ അള്ളാഹുവിൽ എന്റെ റബ്ബിൽ ശിർക്ക് വെച്ചു പോയല്ലോ. ഈ ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ വ്യക്തി അവിടെ വെച്ചു പറഞ്ഞു അല്ലേ? ആ സഹോദരൻ നേരത്തെ മുതൽ പറയുന്ന കാര്യം തന്നെയല്ലേ ഇപ്പൊ അലവി അതിന് അർത്ഥം വെച്ചതും? ആ പറയട്ടെ. ഇതാണ് ഇപ്പൊ ഇയാളുടെ ആയത്ത്. ഇതിനാണ് ഇയാൾ മറ്റായത്ത് വലാ ഉശിരുക്ക് റബ്ബിയാണതാ, ഈ വധങ്ങൾ ഓതിയുന്നത് എത്ര നേരം ഈ വീഡിയോ ഓഡിയോ റെക്കോർഡിലുള്ളതാ. വലാ ഉശിരുക്ക് റബ്ബിയാണതാ, വലാ ഉശിരുക്ക് റബ്ബിയാണതാ. എന്നിട്ട് നിങ്ങൾ അതിന് അർത്ഥം വെക്കും, ഞാൻ ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇതാ ഞങ്ങൾക്ക് തിരിയാത്തത്. അതല്ല അതിന്റെ അർത്ഥം അല്ലത്. ഈ പറയുന്നത് അങ്ങനെയാണ്. വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, അത് ഓതിയിട്ട് ഈ അർത്ഥം വെക്കണം. നിങ്ങളെയൊക്കെ ഒരു അർത്ഥം ഉണ്ട്, ഇവിടെ നോ കിട്ടിയ ഒരു അർത്ഥം. ഇനി അതിന് പറ്റിയ ഒരു ആയത്ത് ഉണ്ടാക്കുക നിങ്ങളെ, അങ്ങനെ പറ്റൂല. ആയത്തും അർത്ഥവും ഒന്നായിരിക്കണം. അത് ആയത്ത് അതിന്റെ അർത്ഥം. ഇപ്പൊ റെഡിയാണ് നിങ്ങൾ ചോദിച്ചത്, അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഈ കടന്ന് പോയിരുന്നത്. വളരെ റെഡിയാണ്. ഇനി ഇയാളെ ചോദ്യം, ഞാൻ മുമ്പ് ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇതാണ് ആ വ്യക്തി പറഞ്ഞത്. എന്ത് ശിർക്കാണ് ഇവിടെ ചെയ്തത്? മുമ്പ് ആദ്യം മോദി ആയത്തില് അങ്ങനെ ഒരു അർത്ഥം അല്ല എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അടുത്ത ആയത്തുണ്ടല്ലോ ഈ വിഷയം സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംസാരം അവിടെ വരുന്നുണ്ടല്ലോ. ഞാൻ ശിർക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായനേന്ന് അതിന്റെ ബാക്കി വരുന്നുണ്ടല്ലോ. എന്റെ അത് നിങ്ങൾ പറയാറുന്ന്? അത് നിങ്ങൾക്ക് അറിയണ്ടല്ലാത്ത പോലല്ലേ നിങ്ങൾ അവിടെ അഭിനയിച്ചിരുന്നത്. അലവി സഖാഫി പറയട്ടെ. നേരത്തെ പറഞ്ഞത് ഇയാളുടെ ചരിത്രം ഖുർആനിൽ ആദ്യം തന്നെ പറഞ്ഞു. എന്താ, എനിക്ക് ഈ തോട്ടങ്ങളും എന്റെ കൂടെ എനിക്കുള്ള ഈ വിഭവങ്ങളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും മറ്റു വസ്തുക്കളൊന്നും എനിക്ക് ഈ കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅല നൽകിയതല്ല, പടച്ചവൻ നൽകിയതല്ല, ഇത് എന്റെ ദൈവങ്ങൾ എനിക്ക് നൽകിയതാണ് എന്ന അർത്ഥത്തിൽ അയാൾ വിശ്വാസം വെച്ചു പുലർത്തിയപ്പോൾ അത് ശിർക്കായി. എന്താ പൈലിത്തര പറയാനുള്ളത്? ആ ഇതിൽ പറയാണ്ട്, അതായത് അല്ല നൽകിയതല്ല, നിന്റെ ദൈവങ്ങൾ നൽകിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ശിർക്കായി പോയി എങ്കിൽ
അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്ന ആ ഇസ്തിഹാസയിലും തവസലിലും ഉള്ളത്? നിങ്ങൾ ദൈവം എന്ന് പറയണില്ല എന്നുള്ളൂ, ദൈവം എന്ന് പറഞ്ഞാൽ മാത്രമേ ശിർക്കാവുള്ളൂ ആണോ? ആരാധ്യൻ, അതാണ് ആ പറഞ്ഞ ഇലാഹിന്റെ അർത്ഥം വരുന്നത്. റബ്ബ് എന്നൊന്നല്ല ഇവരും പറയണത് അല്ലേ. അപ്പോ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, തേടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അള്ളാഹനോട് ചോദിക്കേണ്ടത് ചോദിക്കുന്ന നിങ്ങൾ ഈ പറയപ്പെട്ട ഏതൊരു ഷെയ്ഖ് ആയിക്കോട്ടെ, ആ ഷെയ്ഖിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കിട്ടി എന്ന് പറയണ്ടല്ലോ, അതെന്നല്ലേ ഇപ്പൊ ഇവരും ചെയ്തിട്ടുള്ളൂ. അത് ശിർക്കാണെങ്കിൽ ഇത് ശിർക്കല്ലേ? ആ പറയും പറയും. എന്തോ ഒരു കഷ ഇതാ അത്രയും പറയാനുള്ളതെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് മറുപടി പറയാവുന്ന വിഷയമുള്ളേ, അല്ലാത്തൊരു സംഗതി. ഇതിനു വേണ്ടിയാ ഇയാൾ നേരത്തെ പറഞ്ഞു, എന്റെ ഈ തോട്ടം നശിക്കുകയില്ല. അള്ളാഹു ഉണ്ടെങ്കിലല്ലേ അള്ളാഹു നശിപ്പിക്കുക, അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്റെ തോട്ടം നശിക്കൂല, ഖിയാമത്ത് നാൾ വരൂല. വമാ അദുന്നു സാഅത ഖായിമാ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. വലഈ റുദിത്തു ഇലാ റബ്ബി ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ, ഇനി എനിക്ക് മരണത്തിന് ശേഷം, മരിച്ചതിന് ശേഷം ജീവൻ ഒരു പുനർജീവനം ഉണ്ടാവൂല, ഉണ്ടായാൽ തന്നെ ഇപ്പോഴുള്ളതിലേറെ വലിയ ഉത്തമമായ രൂപത്തിലാണ് ഞാൻ അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ശിർക്കിന്റെ വചനം പറഞ്ഞ വ്യക്തിയാണ് ഇയാൾ. അള്ളാഹുവിനെ നിഷേധിച്ചവനാണ്, അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളാത്തവനാണ്. അതാണ് ഇയാൾക്ക് പറ്റിയ തകരാറ്. ആ എന്തേ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ഖിയാമത്തിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു, പിന്നെ അതെങ്ങനെ ശിർക്കാവുക? ആ ഇനി അത് ശിർക്കായി എന്ന് വെക്ക, ഇനി പറയട്ടെ, ഇനി മൂപ്പര് പറയട്ടെ. അതിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത്, യാ ലൈതനി ലം ഉശ്രിക്ക് ബിറബ്ബി അഹദ, ഞാൻ നേരത്തെ തോട്ടവും എനിക്ക് മണിമാളികകളും എനിക്ക് സന്താനങ്ങളും എനിക്ക് സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായ നേരത്ത് ഈ അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹുവിൽ പങ്ക് ചേർത്ത് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ബോധോദയം ഉണ്ടായത്. ഇതാണ് ആ പറഞ്ഞത്. ഇപ്പൊ കാര്യത്തിക്കെത്തി. എന്തേ പറഞ്ഞത്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ വിധിനാളിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാള്, അല്ലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള്, അപ്പോ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാള് അയാളുടെ ദൈവങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ ആണല്ലോ, അപ്പൊ നിദ്ധനല്ലേ? അതെങ്ങനെ ശിർക്കാവുന്നത്? ഇനി ശിർക്കാകണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കണ്ടേ? അപ്പോഴല്ലേ ശിർക്കാവുള്ളൂ? ഈ പറഞ്ഞത് വൈരുദ്ധ്യം അല്ലേ അലവിയെ, അല്ലേ? അപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നു അയാള് ശിർക്കാണ് ചെയ്തത് എന്നുള്ളത്. എന്നിട്ട് ഇവര് അർത്ഥം വെക്കുന്നു ഓലിക്ക് അള്ളാഹിനെ അറിയില്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല, വിധിനാളിൽ വിശ്വാസമല്ല, പരലോകത്തിൽ വിശ്വാസമല്ല. എന്തൊക്കെയാണ് ഈ പറഞ്ഞ? ആ പറയും. എത്ര ലളിതം, ഒരു വളരെ ഖുർആന്റെ ആയത്തിൽ തന്നെ പച്ചയായി പറഞ്ഞ കാര്യമാണ്. അവിടുന്ന് ഒരു സംശയവും ഇല്ല. ഇത് ആയത്തുപടിയും ചോദ്യം അവിടെ ആയാൽ പിന്നെ എങ്ങനെയത്? ഇതാണ് ഇതിൽ സംഭവിച്ചത്. അപ്പം അതിൻ്റെ മറുപടി കഴിഞ്ഞു, ഇനി അടുത്ത ചോദ്യം ചോദിക്കും. സമയം വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ വെറുതെ നീട്ടി വലിച്ചു പറയരുത്. ഒരുപാട് സംശയക്കാർ അവിടെ ഉണ്ട്, അവർക്കുള്ള അവസരവും കൂടി കൊടുക്കണം. ആ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് നിർത്തി. ഇനി ആ സാധുനും മൈക്കല്ല, തിരിച്ച് ചോദ്യം ചോദിക്കാൻ അനുവാദമില്ല. ഇത് ഒരു മുഖാമുഖ നാടകത്തിന്റെ ഒരു തുറന്നു കാണിക്കലായിരുന്നു. ഇതിങ്ങനെ നീണ്ട് വന്നത് ആ ഒരു വിഷയം മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെയാണ് മുഖാമുഖ നാടകങ്ങൾ എന്ന് പറയുവാനും കൂടിയും വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിലൂടെ പല ആളുകൾക്കും എന്താണ് ഇവരുടെ മുഖാമുഖ നാടകം എന്നുള്ളതും, തവസൽ എന്താണ്, ഇസ്തിഗാസ എന്താണ്, ശിർക്ക് എന്താണ്, ഇവർ മനസ്സിലാക്കിയ ശിർക്ക് എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകള്, മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന ആളുകള് ഓലിക്ക് ഒരു കാലത്തൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അള്ളാ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.